Tajuddin Manapur. Okay, Tajuddin, Tangal Kenya Mike Gai Maruana, Tangal Parenda Nali Poet Leases to Parno, Tangal K2 Nulan and Vishwas and Angle and Diamond. Upon the Tangal Marudi, other Wai Kinadum, Mohammed the Che the Garil Parendam, Nabi Nindayano, and the Tangal Prime, Parno Tajuddin. A Nali Point will not a Paranajan or a Vera Terkil, no Parno. Leases member. And the Uttaran Daran Paranapoe, Ariamo, Tajin or Uttaran Paran Paranapoe. Gatsaguna, and some Tertole. Yeah, I put one day that I want to be chatting up a panilo island. I put on that Samia Untangle, put ridiculous Lingambo. Okay, you put another 9 point or not hour to give up. So, you know, an hour to chat somebody, please. Okay, you are nobody hour ticket. On Namate point in Janada Parnide Muhammad in the Adi Vivaham Muhammad in the Adi Vivaham Adeham Khadija de Pidavina Istamunda Irunilla and a Magal. 15 വയസ്സ് താഴെയുള്ള ഒരു അനാഥ പയ്യനെ അതും വീട്ടിലെ പണി ചെയ്യുന്ന പയ്യനെ വിവാഹം കഴിക്കുന്നത് അപ്പോൾ ഖദീജ പിതാവ് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഖദീജയും മുഹമ്മദും രണ്ടുപേരും കൂടി തീരുമാനിച്ചു അദ്ദേഹത്തെ മദ്യം കുടിപ്പിച്ചു മത്തനാക്കിയതിനു ശേഷം അദ്ദേഹത്തെ വിവാഹത്തിനും മറ്റും ധരിക്കുന്ന സ്പെഷ്യൽ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് തലപ്പാവും ഒക്കെ വെച്ച് കിടത്തി ഉറങ്ങുന്ന സമയത്ത് ഇവരുടെ ഡ്രസ്സ് ഒക്കെ മാറ്റി വിട്ട് ഇദ്ദേഹം പിറ്റേ ദിവസം ഉറക്കം ഉണർന്നപ്പോൾ ഇതാ ഖദീജയും വിവാഹ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കുന്നു മുഹമ്മദും വിവാഹ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു അവിടെ നിൽക്കുന്നു അപ്പോൾ എന്താ സംഭവം എന്താണ് ഞാൻ ഈ വിവാഹ വസ്ത്രങ്ങളിൽ എല്ലാവരും ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇന്നലെ രാത്രി താങ്കൾ എന്നെ വിവാഹം കഴിപ്പിച്ചു മുഹമ്മദിനെ വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പിതാവ് പറഞ്ഞു ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല ഇവനെ ആര് എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ മദ്യം കുടിച്ച് മത്തനായിട്ട് താങ്കൾ ഇത് ചെയ്തു അതുകൊണ്ട് ഇനി ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണെന്ന് പറഞ്ഞിട്ട് ഇവരെ ഇങ്ങനെ വ്യാജം കാണിച്ച് വിവാഹം ചെയ്തു അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കൂടി ചെയ്ത ഒരു പണിയാണിത് മുഹമ്മദും സമ്മതിച്ചു ഖദീജയും സമ്മതിച്ചു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് സ്വന്തം വിവാഹത്തിൽ പോലും ഒരു വിശ്വസ്തത ദൈവത്തോട് ഒരു നീതി കാണിക്കാതെ ഒരു പിതാവിൻ്റെ പൊസിഷനിലുള്ള ആളെ മദ്യപിച്ച് ഒരു കാര്യം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ വ്യാജം ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരാണ് ഈ രണ്ടുപേരും ഭാര്യ അതേ ഭർത്താവും അതെ അപ്പോൾ ഇവർ പിൽക്കാലത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ കൊള്ളുമോ അവരുടെ വാക്കിന് എന്ത് വില നമ്മൾ കൽപ്പിക്കണം അപ്പോൾ ഇത് കണ്ടാൽ തന്നെ പിന്നെ ഇദ്ദേഹത്തെ പ്രവാചകനായിട്ട് പ്രഖ്യാപിക്കുന്നതും ഒക്കെ ഖദീജയാണ് അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനുള്ള മറുപടി ഒന്ന് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇതെങ്ങനെ ഞങ്ങളിതൊക്കെ വായിച്ച് എഴുതിയിരിക്കുന്നതല്ലേ വായിക്കുന്നത് ഇത് പ്രവാചകൻ നിന്ന് എങ്ങനെയാകും ഒന്നാമത്തെ പോയിന്റ് അതാണ് താങ്കൾ ഇതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാം Okay. Apare, isn't a reference or the window reference in Murata? Yamparna letter no? Cut it. Sorry, get on. Sorry, 2770. Adimadal Catalan. Motive is not some service. Yano Gato, in a reverse number or not. Musnad Ahmad Bani Hashim 2770. Anganta Granda pronunciation correct. Ibn Hashimana. Tajuddin. Musnad Ahmad. Bani Hashim. 2770. Bani Hashim. Banu Hashim. Number 2770. 2770. അത് മുസ്നസ് അഹമ്മദിന്റെ ബാനി ഹഷീം, അതായത് അദ്ദേഹത്തിന് നിങ്ങൾ വെറുതെ അടിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ സുന ഡോക്യുമെന്റ് ഉപയോഗിക്കുന്നത് കേൾക്കണില്ല. കേൾക്കുന്നില്ല. 67 അത് മുഹമ്മദിന്റെ ചരിത്രം. ഇതിലൊക്കെ ഇതേ വിഷയം കിടപ്പുണ്ട്, ഒരു മാറ്റവും ഇല്ലാണ്ട്. മുഹമ്മദിന്റെ ജീവചരിത്രം പുസ്തകം എന്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് കൃത്യമായിട്ട് ചോദിക്കുന്നത്. 2770 ഹദീസാണ് മുസ്നദ് അഹമ്മദിന്റെ ബനു ഹഷീം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസായിട്ടാണ് ഇത് പറയുന്നത്. ബനി ഹഷീം 2770. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആദ്യമായിട്ടാണോ ഇത് കേൾക്കുന്നത്? ഇത് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഖദീജയെ വിവാഹം കഴിച്ചത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതല്ല, അങ്ങനല്ല, ഈ ഹദീസ് പ്രവാചകൻ ആകുന്നതിന് മുമ്പുള്ള സംഭവമാണ് ഇവിടെ പറയുന്നത്. ആയിക്കോട്ടെ, പ്രവാചകൻ മുമ്പുള്ള ആ കാലഘട്ടത്തിൽ ആരും പ്രവാചകനെ കുറിച്ച് മോശമായ അഭിപ്രായം പറഞ്ഞതായിട്ട് എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി, നിങ്ങൾ പറഞ്ഞത് sunnah.com ആണെന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടിയാണ്. 2770 നമ്പറാണ്. ആ നമ്പർ ഞാൻ പരിശോധിച്ചിട്ട് ഞാൻ ഇപ്പം പറയാം. അടുത്തത് പറഞ്ഞോളൂ. മുസ്നദ് അഹമ്മദ് കേട്ടോ, ആദ്യം മുസ്നദ് അഹമ്മദ് എഴുതണം. ബനി ഹഷീം മുസ്നദ് അഹമ്മദ് കഥക്ക് എഴുതിയേ. അത് മാത്രമല്ല, ബനു ഹഷീം ആണ് റിപ്പോർട്ടർ. ബനു ഹഷീം അല്ല, അതെല്ലാം ഒരുമിച്ച് നിങ്ങളങ്ങ് എഴുത്. 2770 നിങ്ങൾ നമ്പർ ഇട്, ഹദീസ് നമ്പർ. ഇതില് ഞങ്ങൾ വെക്കുന്ന പോയിന്റ് ഇതാണ്, അൽ അമീൻ എന്നൊക്കെ ആയിരുന്നുവെന്ന് പിന്നീട് ഖദീജ പറയുമ്പോൾ ഇതെങ്ങനെയാണ് അൽ അമീൻ ആകുക? ഇങ്ങനത്തെ പണിയൊക്കെയല്ലേ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്, രണ്ടുപേരും കൂടിയിട്ട്. രണ്ടുപേരുടെ വാക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. അല്ല, അത് നമുക്ക് തീരുമാനിക്കാം. അത് ഞാൻ മറുപടി പറയാം. രണ്ടാമത്തെ പോയിന്റ് ഒരു മനുഷ്യൻ 3 ദിർഹം വിലയുള്ള ഒരു കവചം മോഷ്ടിച്ചു. അപ്പോൾ മോഷ്ടിച്ചവൻ, അതായത് ഇവരുടെ മുഹമ്മദിൻ്റെ ആൾക്കാരുടെയാണ് മോഷ്ടിച്ചത്. അപ്പോൾ മോഷ്ടിച്ചവൻ്റെ കൈ വെട്ടി മാറ്റി, അതായത് വലത് കൈ കൊണ്ട് മോഷ്ടിച്ചവൻ്റെ വലത് കൈ വെട്ടി മാറ്റി. സഹീ ബുഖാരി 6796. സഹീ ബുഖാരി 6796. ബുക്ക് റെഫറൻസ് നോക്കുവാണെങ്കിൽ ബുക്ക് നമ്പർ 86, ഹദീസ് നമ്പർ 25. ബുഖാരി 6796. ഓക്കെ, അതായത് അത് sunnah.com പോയാൽ 6796 കിട്ടും. പക്ഷെ നിങ്ങൾ ബുക്ക് റെഫറൻസ് നോക്കുവാണെങ്കിൽ ബുക്ക് നമ്പർ 86, ഹദീസ് നമ്പർ 25. ഓക്കെ ഓക്കെ അപ്പോൾ 3 ദിർഹം വിലയുള്ള കവചം മോഷ്ടിച്ചതിന് ഒരു മനുഷ്യന്റെ കൈ വെട്ടി മാറ്റി. അപ്പോൾ അവന്റെ കൈക്ക് 3 ദിർഹത്തിന്റെ വിലയേ ഉള്ളൂ, അല്ലെ അതിലും കുറവാണ് വില. അതുകൊണ്ടാണല്ലോ അത് വെട്ടി മാറ്റിയത്. അപ്പൊ ഇങ്ങനെ ശിക്ഷിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ സ്വയം എത്രയോ ഗോത്രങ്ങളെ പോയി കൊള്ളയടിച്ച് അവരുടെ വസ്തുവകകളെല്ലാം എടുത്തുകൊണ്ട് വന്നു. എത്രയോ ഗോത്രങ്ങളെ കൊന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇത്രയോ ഗോത്രങ്ങളെ കൊന്നു മുടിച്ച് അവരുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എല്ലാം കൊണ്ടുവന്ന് സ്വന്തമാക്കി. അപ്പൊ ഇദ്ദേഹത്തിന് എന്ത് ശിക്ഷ കൊടുക്കണം? സ്വന്തമല്ലാത്ത വസ്തുക്കൾ എടുത്തോണ്ട് വരുന്നത് മോഷണം തന്നെയാണ്. പിടിച്ചുപറിയാണെങ്കിലും അതിന് ശിക്ഷ കൊടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ പോയിന്റ് വെക്കുകയാണ്. ഇത് ഈ രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാം. അല്ല അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നാലെണ്ണം നോട്ട് ചെയ്തിട്ട് ഞാൻ റെഫറൻസ് പരിശോധിച്ചിട്ട് ഉടനെ പറയാം. ഓക്കെ, മൂന്നാമത്തെ പറയൂ. ഓക്കെ, മൂന്നാമത്തേത് സുനൻ അബി ദാവൂദ്, റെഫറൻസ് നമ്പർ 67. ഓക്കെ, അതില് ചത്ത നായ്ക്കളും ആർത്തവ വസ്ത്രങ്ങളും ആളുകളുടെ വിസർജ്യവും വലിച്ചെറിയുന്ന ഒരു കുഴിയിൽ അള്ളാഹുവിന്റെ ദൂതൻ വുദുവെടുത്തു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ചത്ത നായ്ക്കളും സ്ത്രീകളുടെ ആർത്തവ വസ്ത്രങ്ങളും ആളുകളുടെ മലവും വലിച്ചെറിയുന്ന കിണറ്റിൽ അള്ളാഹുവിന്റെ റസൂൽ വുദു എടുത്തു. കിണറെന്ന് പറഞ്ഞാൽ ഒരു കുഴി, ഒരു ചെറിയ കുഴി, അതിനകത്ത് വുദു എടുത്തു. അപ്പോൾ അള്ളാഹുവിനോട് ദൂതനോട് ആരോ ചോദിച്ചു, നിങ്ങൾ ഇതിനകത്താണോ വുദു എടുക്കുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കും, അതൊന്നുകൊണ്ടും മലിനമാവുകയില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ ഒരു ഇങ്ങനെയും വുദു എടുക്കുന്ന ഒരു മനുഷ്യൻ, അതായത് ഇത്ര വൃത്തികെട്ട വെള്ളത്തിൽ സുബോധമുള്ള മനുഷ്യരാരും പോയി ഇറങ്ങത്തില്ല. ഇദ്ദേഹം എങ്ങനെയാണ് ഇതിൽ പോയിട്ട് വുദു എടുത്തത്? മനസ്സിലായി, അത് വിശദീകരിക്കണ്ട. സുനന അബൂ ദാവൂദ് 67. അതെ, അത് ഏത് ഹദീസ് ഗ്രന്ഥമാണത്? ഇത് ഞാൻ ബുക്ക് റെഫറൻസ് പറയാം. ബുക്ക് റെഫറൻസ് ആണെങ്കിൽ ബുക്ക് റെഫറൻസ് 1 ഹദീസ് നമ്പർ 67. ബുക്ക് റെഫറൻസ് ആണെങ്കിൽ ബുക്ക് നമ്പർ 1 ഹദീസ് നമ്പർ 67. ഓക്കെ, അടുത്തതും കൂടി പെട്ടെന്ന് ചെയ്യാൻ താജുദ്ദീന് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇത് സഹിയല്ല, അല്ല ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നമ്മൾ സംസാരിക്കല്ലേ, നിങ്ങളൊന്ന് ഒരു പൊടിക്ക് അടങ്ങും. ആ സ്ത്രീ ബാക്കി പറയട്ടെ. അടുത്തത് ജാമിഅ തിർമുദി 2408, ബുക്ക് നമ്പർ 36. തിർമുദി 2408. ഓക്കെ, അതിന്റെ ബുക്ക് റെഫറൻസ് വേണമെങ്കിൽ ബുക്ക് നമ്പർ 36 ഹദീസ് നമ്പർ 106. ഓക്കെ, ലാസ്റ്റ് എനിക്കറിയാം, അത് ഞാൻ ഇപ്പൊ പറയാം. ഓക്കെ, കേട്ടോ? ഏത് ലാസ്റ്റിൽ പറഞ്ഞില്ലേ, നാലാമത്തത് രണ്ട് താടിയെല്ലിന്റെയും രണ്ട് കാലിന്റെ ഇടയിലുള്ളതിനെ കുറിച്ച്, അതിന് നിങ്ങൾ വേറൊരാൾ ഇവിടെ അതിന്റെ ഹമീദ് ഒരു റെഫറൻസ് അല്ല ഒരു ഉത്തരം പറഞ്ഞിരുന്നു. അതേ ഉത്തരം തന്നെയാണോ? അതെ, ഞാൻ കേട്ടിട്ടില്ല. പറഞ്ഞോളൂ, പറയുന്നതിന് ഏതെങ്കിലും ഒരു റെഫറൻസ് വെക്കുന്നേ, കാരണം ആര് പറഞ്ഞതാണെന്നും കൂടി ഞങ്ങൾ അറിയണ്ടേ. അതോ നിങ്ങളുടെ സ്വന്തം അഭിപ്രായം പറയാൻ പാടില്ലല്ലോ. സ്വന്തം അഭിപ്രായമല്ല, സാമാന്യ ബുദ്ധിക്ക് താങ്കൾക്കും എനിക്കൊക്കെ മനസ്സിലാവും. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു, നിന്റെ രണ്ട് ബുദ്ധി വേണ്ടത് ഒരു തെളിവ് പറയണം. തെളിവ് തരാം അച്ചൻകുഞ്ഞ്, തെളിവ് തരാം. അതിനല്ലോ ഞാൻ എഴുതിയെടുത്തത് അച്ചൻകുഞ്ഞ്, ഞാൻ തെളിവ് തരാം. ഞാൻ ഈ ഹദീസ് ഞാൻ വിവരിക്കുകയാണ്. അതായത് നിങ്ങളെ രണ്ട് താടി എല്ലിന്, അതായത് രണ്ട് ചുണ്ടുകൾക്കിടയിലുള്ളത് അത് നാവാണ്, നമ്മൾ സംസാരിക്കുന്ന നാവാണ്. അത് ലോകത്ത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. അത് ആരത് സൂക്ഷിക്കുന്നുവോ അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. രണ്ട് കാലുകൾക്കിടയിലുള്ള യോനിയാവട്ടെ ലിംഗമാവട്ടെ അത് ആര് സൂക്ഷിക്കുന്നുവോ അവർക്കും സ്വർഗം നാം വാഗ്ദാനം ചെയ്തിരിക്കുന്നുള്ള പ്രവാചകന്റെ പ്രഖ്യാപനമാണ്. ഇത് രണ്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ സംശുദ്ധനായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിങ്ങൾക്കൊന്നും യാതൊരു തർക്കവുമില്ല. ഈ രാജ്യത്ത് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലും രണ്ട് താടിയലികൾക്കിടയിലുള്ള ഈ സാധനം വെച്ച് ഉള്ളതും ഇല്ലാത്തതും കൂട്ടിക്കലർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കി, സമൂഹത്തിന്റെ ഛിദ്രത ഉണ്ടാക്കി, വർഗീയത ഉണ്ടാക്കി, അങ്ങനെ രാജ്യത്ത് പ്രശ്നവൽക്കരിക്കുന്ന ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു സാധനമാണ് നാവെന്ന് പറയുന്നത്. ആ നാവിനെ ആര് സൂക്ഷിക്കുന്നുവോ അവർക്ക് ഞാൻ സ്വർഗം നൽകാൻ ദൈവത്തോട് ശുപാർശ ചെയ്യും അവന് സ്വർഗം കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല. അങ്ങനെയൊന്നും അല്ല, അങ്ങനെ എനിക്ക് ഉറപ്പില്ല. താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് താജുദ്ദീൻ, താങ്കൾ എഴുതിയിരിക്കുന്നത്. ഈ രണ്ട് താടികൾക്കിടയിലുള്ളതിന്റെ അതിന്റെ ഉപയോഗം എന്താണ്? ഏത് പണ്ഡിതനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ഈ ഉത്തരത്തിന് ഏത് പണ്ഡിതനാണ്? ഒരു സെക്കൻഡ് പ്ലീസ്. താജുദ്ദീൻ ഭായ്, താങ്കൾ തന്നെ ആ ഹദീസ് ഒന്ന് വായിക്കാമോ? താടി ഇരിക്കുന്നു, വായിക്കാം. ഈ 4 ഹദീസും റിപ്പോർട്ട് ചെയ്ത ഹദീസും ആ ഹദീസിനോട് ചേർന്ന് വരുന്ന റിവായത്തുകള്, ആ ഹദീസിനോട് ചേർന്ന് വരുന്ന സ്വഹീഹ്, ഹദീസിനോട് ചേർന്ന് വരുന്ന സനദുകൾ, ഇതെല്ലാം ഞാൻ റിപ്പോർട്ട് ഞാൻ വായിച്ചു തരാം. ഞാൻ പോവില്ല. ഇപ്പൊ പറയുന്ന 4-ാമത്തെ ഹദീസിന്റെ കാര്യമാണ് പറയണത്. അതേപോലെ തന്നെ ഒരു മനുഷ്യനെ ഏറ്റവും മോശമാക്കാന് പറ്റുന്ന ഒന്നതാണ്. ഈ ഹദീസും ഇതോട് അനുബന്ധമായ മറ്റ് ഹദീസുകൾ ഇതിനോട് ചേർത്ത് നാക്കിനെ ഉറിഞ്ചുന്നതായിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ. അപ്പം ഈ വാക്ക് ഇതുമായിട്ട് വ്യത്യാസം വരത്തില്ലയോ? താജുദ്ദീൻ ഭായി, താങ്കൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ ലീ സിസ്റ്റർ അവസാനത്തെ റെഫറൻസ് തന്നു. വ്യഭിചാരിച്ച് കള്ളസാക്ഷ്യം വരരുത്, അതാണ് ഈ പറഞ്ഞ 2 കാര്യങ്ങൾ. മനസ്സിലായോ? പ്രജിത് ഭായി, ഇപ്പൊ ഞങ്ങൾ താജുദ്ദീൻ സംസാരിക്കുകയാണ്, അതിനുശേഷം താങ്കളോട്ട് വരാം. താജുദ്ദീൻ ഭായി, താങ്കൾ ആ ഹദീസ് ഒന്ന് വായിക്കൂ. മലയാളത്തിൽ തന്നെ ഇപ്പൊ തന്ന റെഫറൻസ് ഹദീസ് വായിച്ചിട്ട് എന്നിട്ട് താങ്കൾ സംസാരിക്കും, പ്ലീസ്. ഈ 4 ഹദീസും ഞാൻ വായിക്കാം. ഈ 4 ഹദീസും വായിച്ചിട്ട് അതിന്റെ നിജസ്ഥിതി നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ നിരുപാധികം ക്ഷമാപണം നടത്താൻ തയ്യാറാവുക. എന്നാലേ നമ്മൾ ചർച്ച ചെയ്ത കാര്യമുള്ളൂ. നിരുപാധികം, അതായത് ഞങ്ങൾക്ക് അറിവില്ലാതെ ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ് എന്ന് നിങ്ങൾ പറയേണ്ടി വരിക. താജുദ്ദീൻ, ഞാൻ താങ്കളെ ഒന്നുകൂടെ മീറ്റ് ചെയ്യാണ്. താങ്കൾ കൂടുതൽ ഇവിടെ ആവശ്യങ്ങളൊന്നും വെക്കരുത്. ഇവിടെ കൃത്യമായിട്ട് റെഫറൻസ് താങ്കൾക്ക് തന്നു. താങ്കൾ ആ റെഫറൻസ് പോലും വായിക്കാതെ താങ്കൾ വ്യാഖ്യാനിക്കുകയാണ്. ഈ കാലിന്റെ ഇടയിലുള്ളതും നാക്കിനിടയിൽ അല്ല 2 താടിയിലുകൾക്കിടയിൽ എനിക്ക് തന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ അത് സൂക്ഷിച്ചാൽ, നിങ്ങൾ അത് നന്നായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം നൽകാമെന്ന് ഒരു സ്വർഗം എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത, സ്വർഗത്തിൽ ഞാൻ പോകുമോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പാടില്ലാത്ത, ഒരു ഉറപ്പുമില്ലാത്ത ഒരാള് ബാക്കിയുള്ളവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ ആ താടിയെല്ലിന്റെ ഇടയിലുള്ളത് എനിക്ക് തന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു എന്നാ താങ്കൾ പറഞ്ഞത്. അതൊന്ന് വായിക്കൂ. ഈ മുഹമ്മദ് സ്വർഗം കൊടുക്കുവാനുള്ള അധികാരം അള്ളാഹു എന്ന് കൊടുത്തു. ഈ മുഹമ്മദ് സ്വർഗത്തിൽ പോകുമെന്നുള്ളതിന് മുഹമ്മദിന് ഉറപ്പായിരുന്നോ? ഇതൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. താങ്കൾ ആ ഹദീസ് ഒന്ന് വായിക്കൂ, പ്ലീസ്. പ്രവാചകരെ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. വായിക്കൂ, അതൊന്നും നിങ്ങൾ അവിടെ നിന്ന് എത്തിയിട്ടില്ല. ഓക്കെ, അറിയാം, നിങ്ങൾ അറിവില്ലായ്മയുടെ ശത്രുവാണെന്ന് എനിക്ക് മനസ്സിലായി. അതെ, 4 ഹദീസ് ഇപ്പോൾ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരും. ഓക്കെ. അല്ല, ഒറ്റ കാര്യം കൂടെ, ഒരു കാര്യത്തിനും കൂടെ നിങ്ങൾ അതിൻ്റെ അകത്ത് വ്യക്തത വരുത്തിയ കാര്യങ്ങൾ ക്ലിയർ ആയി. ഈ താടിയെല്ലുകൾക്കിടയിലുള്ള സംഭവം കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പോ അവര് കലിമത്ത് ചൊല്ലിയില്ലെങ്കിൽ സ്വർഗം കിട്ടുവോ? ഷഹാദത്ത് കലിമ, അതോ ഷഹാദത്ത് കലിമ ചൊല്ലിയവരിൽ താടിയെല്ലിന്റെ ഇടയ്ക്കുള്ള അത് കൊടുത്താലാണോ സ്വർഗം? എന്താണ്? തീർച്ചയായിട്ടും അതാണ്, അതിനാണ് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയണത്. അതായത് ഒരാള് അവന്റെ താടിയെല്ലിന്റെ ഇടയിലുള്ള സൂക്ഷ്മത പാലിക്കുന്ന നാവ് അവന്റെ ദൈവത്തെ കണ്ടെത്തുകയും അതനുസരിച്ച് അവൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ. നമുക്കൊരു കാര്യം ചെയ്യാം, താജുദ്ദീൻ ഭായിക്ക് ഒന്ന് വായിപ്പിക്കാം. ജസ്റ്റ് ഒന്ന് നമ്മള് മലയാളികളാണല്ലോ, സ്കൂളിലൊക്കെ പോയിട്ടുള്ളവരാണ്. വായിക്കുമ്പോൾ തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാമല്ലോ. ഇദ്ദേഹം ഇവിടെ വളരെയധികം വ്യാഖ്യാനം പറയുന്നു, അത് നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ അത് ചെയ്യണം, അത് നമുക്ക് നോക്കാമല്ലോ. അപ്പൊ താജുദ്ദീൻ ഇനിയും പറയാണ്, താങ്കൾ ആ ഹദീസ് ഒന്ന് വായിക്കൂ, പ്ലീസ്. ആ ഹദീസ് എടുത്തിട്ട് ഞാൻ ഇപ്പൊ വരാം. അത് ശരി. അപ്പൊ ഹദീസ് എടുക്കാതെ ഹദീസ് കയ്യിലില്ലാതെയാണ് ഇപ്പൊ വ്യാഖ്യാനിച്ചത് മേടിക്കാൻ. അത് കൊള്ളാം, കലക്കി. അല്ലല്ല, നിങ്ങൾ പറഞ്ഞ ഹദീസൊക്കെ എപ്പോഴും എടുത്തോണ്ടിരിക്കുക. എന്റെ കമ്പ്യൂട്ടറില്ല, എന്റെ പുസ്തകങ്ങളാണുള്ളത്. ആ പുസ്തകം എന്റെ പൊന്ന് താജുദ്ദീൻ, ഇപ്പൊ ലീ സിസ്റ്റർ ഇവിടെ എയറിലല്ല സംസാരിച്ചത്, റെഫറൻസ് വെച്ചാണ് സംസാരിച്ചത്. അപ്പൊ താങ്കൾ അത് വായിച്ചു പോലും നോക്കാതെ ഇത്രയും സമയം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു. ഇപ്പൊ വായിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ താങ്കൾ പറയാണ് ഞാൻ ഹദീസ് കൊടുത്തോണ്ട് ഇപ്പൊ വരാം. അപ്പൊ ഇത് വായിക്കാതെയും അതിന്റെ ബുക്ക് കയ്യിലില്ലാതെയുമാണ് താങ്കൾ ഇപ്പോൾ ഇത്രയും നേരം വ്യാഖ്യാനിച്ച് വെളുപ്പിച്ച് പെയിന്റ് അടിച്ചത്. എന്നിട്ട് ഇപ്പൊ താങ്കൾ പറയുകയാണ് ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. എന്റെ പൊന്ന് താജുദ്ദീൻ, അത് മുഹമ്മദിന് കൊടുത്താൽ എന്നാണ് അവിടെ ഹദീസിൽ ഇപ്പോൾ ഈ സിസ്റ്റർ വായിച്ചത്. ഒരു താടി എല്ലിന്റെ ഇടയ്ക്കുള്ള നാക്ക് മുഹമ്മദിന് കൊടുത്തു കഴിഞ്ഞാൽ അവന് സ്വർഗം കിട്ടും. എന്നിട്ട് താങ്കൾ വെളുപ്പിച്ചത് എങ്ങനെയാണ്? താങ്കൾ എടുത്തോണ്ടൊന്ന് വായിക്കൂ, എന്നിട്ട് ബാക്കി പറഞ്ഞാൽ മതി. അത് മാത്രമല്ല സോൾജിയർ ബ്രദർ, ഇവിടെ ഇപ്പൊ ഈ നുണ പറയാതെ നല്ലത് പറയുന്ന ഒരു നാവ് കിട്ടുമെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ കാബ് ബിൻ അഷ്റഫിനെ കൊല്ലാൻ പോകുന്ന സമയത്ത് എന്നെ ഇവിടെ ഒരു ബ്രദർ അത് ഓർമ്മിപ്പിച്ചു മെസ്സേജിലൂടെ. കാബ് ബിൻ അഷ്റഫിനെ കൊല്ലാൻ പോകുന്ന സമയത്ത് ഏകദേശം സഹീഹ് ബുഖാരി 4053 ഹദീസ്, അവിടെ നുണ പറയാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട് തൻ്റെ അനുചരർക്ക്. കാബ് ബിൻ അഷ്റഫിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കുറച്ച് നുണകൾ ആവശ്യമാണ്. അയാൾ കോട്ടയിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ നിന്ന് ഇദ്ദേഹത്തെ പുറത്തെത്തിക്കുന്നത് കുറച്ച് നുണകൾ പറഞ്ഞാലേ സാധ്യമാകൂ എന്ന് പറയുന്നുണ്ട് ഈ കൊല്ലാൻ പോകുന്ന ആൾ. അപ്പോൾ നബി പറയുന്നു അത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. കാരണം താൻ കൊല്ലാൻ അയക്കുന്ന സമയത്ത് നുണ പറഞ്ഞാലേ ഇയാളെ കൊല്ലുവാൻ എളുപ്പമുള്ളൂ. അതുകൊണ്ട് നുണ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് നബി പറയുന്ന ഹദീത്തുണ്ട്, സീറകളുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ നുണ പറയാൻ ഇദ്ദേഹം തന്നെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ നുണ പറയാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണ് നിങ്ങളുടെ വാദങ്ങൾ താജുദ്ദീൻ ഭായി. ഇവിടെ ആ ഹദീത്തിൽ അങ്ങനെയല്ല പറയുന്നതെങ്കിലും നിങ്ങൾ പുതിയ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നാൽ ആ വ്യാഖ്യാനങ്ങളെല്ലാം പാഴ്ശ്രമങ്ങളായി മാറും. ഒന്ന് ഞാൻ പറഞ്ഞു, കലിമ ചൊല്ലാതെ ഒരുവന് മുസ്ലിം ആകാൻ പറ്റത്തില്ല, അവൻ സ്വർഗത്തിൽ പോലും പോകത്തില്ല. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ ഈ താടിയല്ലിൻ്റെ ഇടയിലുള്ള നാവ് കൊണ്ട് ആർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല ഇസ്ലാമികമായ വിശ്വാസപ്രകാരം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞ ഒരു വാദം എടുത്തു കഴിഞ്ഞാൽ തന്നെയും കാബ് ബിൻ അഷ്റഫിനെ വധിക്കാൻ പോണ സമയത്ത് നുണ പറയാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വാദം പാഴ്വാദങ്ങളായിട്ട് മാറുകയാണ്. ഞാൻ പറഞ്ഞ ഹദീത്ത് 4053 സഹീഹുൽ ബുഖാരി, നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്ത് പരിശോധിക്കാം. 4037, സോറി 4037. അച്ചംബ്രോ, ഞാൻ അതിന്റെ ലിങ്ക് ബാക്ക് ചാനൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് പിൻ ചെയ്യൂ. അപ്പൊ എല്ലാവരും അതെടുത്ത് വായിക്കുമല്ലോ, കാണോ. സേവ് ചെയ്യേണ്ടവർക്ക് സേവ് ചെയ്യാം. ഇസ്ലാമില് നുണ പറയുവാനുള്ള അവകാശം, അധികാരം നമ്മുടെ മുഹമ്മദ് കൊടുക്കുന്നതാണ്. 4037 സഹീഹ് ബുഖാരി. ഇവിടെ ഇവരുടെ പ്രവാചകൻ എന്ന് പറയുന്ന ഈ മുഹമ്മദ്, ആ മുഹമ്മദിന് പോലും ഉറപ്പില്ല തന്റെ അവസാനം എന്തായിരിക്കും, താൻ എങ്ങോട്ട് പോകും. സഹീ മുസ്ലിമിനകത്ത് വ്യക്തമായിട്ട് പറയുന്ന ഭാഗങ്ങൾ കിടക്കെ ഇവിടെ താജുദ്ദീൻ വന്ന് വിളിപ്പിക്കുകയാണ്. രണ്ട് താടിയെല്ലിനിടയിലുള്ളതും കാലിനിടയിലുള്ളതും നബിക്ക് കൊടുത്താൽ അവർക്ക് സ്വർഗം ഉറപ്പ് കൊടുക്കുന്നവരാണ് ഈ നബിയാണ് ഉറപ്പ് കൊടുക്കുന്നത്, ഈ മുഹമ്മദാണ് ഉറപ്പ് കൊടുക്കുന്നത്. സ്വയം എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ പാടില്ലാത്ത മുഹമ്മദ് ബാക്കിയുള്ളവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. 4037 അത് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ബുഖാരിയാണ്, സഹീഹ് ബുഖാരിയാണ്. അതിനകത്ത് വ്യക്തമായിട്ട് നുണ പറയുവാൻ ഇവർക്ക് ഒരു കുഴപ്പവുമില്ല. ഇപ്പൊ താജുദ്ദീൻ ഇവിടെ വന്ന് ഇത്രയും നേരം വെളുപ്പിച്ചത് അത് ഏറ്റവും വലിയൊരു നുണയാണ്. പുസ്തകം പോലും അടുത്തില്ല, ഹദീസ് എന്താണെന്ന് വായിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ഇവിടെ അതിനെ പെയിന്റ് അടിച്ച്, ഏഷ്യൻ പെയിന്റും ബർഗർ പെയിന്റും ഒക്കെ അങ്ങ് അടിച്ച് വെളുപ്പിക്കുവാൻ. അവസാനം വായിക്കാൻ പറഞ്ഞപ്പോ എന്തായി? പുസ്തകം അടുത്തില്ല, ഞാനിപ്പോ വരാം. ഈ കാലിനിടയിൽ ഇരുന്നത് സൂക്ഷിക്കാഞ്ഞത് കൊണ്ട് മുഹമ്മദും സ്വർഗത്തിൽ പോകാനുള്ള സാധ്യത ഇല്ലല്ലോ. അല്ല, അതൊന്നും മുഹമ്മദിന് ബാധകമല്ലല്ലോ. ഇവര് വെളുപ്പിക്കുന്നത് ഈ നിയമങ്ങളൊന്നും മുഹമ്മദിന് ബാധകമല്ല. ഒരു സ്ത്രീ നടന്നു വരുന്നത് കണ്ട് അവിടെ വെച്ച് കാമ്പം തോന്നി ഓടി വീട്ടിൽ ചെന്ന് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നു, ഒരു കുഴപ്പമില്ല. ഭാര്യ വീട്ടിലില്ലാത്തപ്പോൾ വേലക്കാരിയുമായിട്ട് ബന്ധപ്പെടുന്നു, ഒരു കുഴപ്പമില്ല. സ്വന്തം മകന്റെ വളർത്തുമകന്റെ ഭാര്യയുടെ നഗ്നത കണ്ട് അവിടെ പ്രശ്നം ഉണ്ടാവുന്നു, ഒരു കുഴപ്പമില്ല. പിന്നെ മുഹമ്മദിന് അനുവദിച്ചു കൊടുക്കുന്ന സ്ത്രീകൾ ആരൊക്കെയാണ്? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാൻ പറ്റുമോ? അതൊന്നും കുഴപ്പമില്ല. നബിയാണ്, നബിക്ക് ഇതൊക്കെ ചുമ്മാ അങ്ങ് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. ആര്? അള്ളാഹു. അതും പ്രപഞ്ച സൃഷ്ടാവാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച ആ ദൈവമാണ് ഇവർക്ക് കൊടുത്തത് എന്നാണ് ഇവർ പറയുന്നത്. മുഹമ്മദിന് കൊടുത്തത്. ആ പുള്ളി എങ്ങോട്ടും സ്വർഗത്തിൽ പോകുമോ? അറിയില്ല, ഉറപ്പില്ല. മുഹമ്മദോട് ചോദിച്ചു എങ്ങോട്ട് പോകും? എനിക്ക് ഉറപ്പില്ല. ആ മുഹമ്മദ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് സ്വർഗം നൽകാം,